വാങ്ങി. പിന്നെ അടുത്തെന്താണുള്ളത്? ശാക്തേയൻ. ശാക്തേയനാണ് സീത. ശാക്തേയൻ എന്ന് പറഞ്ഞാൽ ദേവി. അപ്പോൾ മൂന്ന് പൂജകളും ചേരുന്ന ഒന്നിലേക്ക് എഴുത്തച്ഛൻ രാമനെ കേരളത്തിലേക്ക് കൊണ്ടു. അപ്പൊ അന്ന് വരെ കേരളക്കരയിൽ വിഭിന്ന പൂജകൾ നടത്തിക്കൊണ്ടിരുന്ന ആളുകളെ ഏകീകരിച്ചുകൊണ്ട് ഒരേ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ ആർക്ക് കഴിഞ്ഞു? എഴുത്തച്ഛന് കഴിഞ്ഞു. അതോ സരളമായ, ലളിതമായ, വളരെ ഗഹനമായ ഒരു പുസ്തകമാണ് രാമായണം. മറ്റേതിനേക്കാളും കൂടുതൽ എഴുത്തച്ഛൻ മലയാളിയെ സ്വാധീനിക്കുന്നു. മലയാളി കേരളത്തിൽ നിന്ന് രാമായണം എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നത് പോലെ ഒരു പുസ്തകവും മാറ്റി ആർക്കും മനസ്സിലാവില്ല. ഏത് വീട്ടിൽ ചെന്നാൽ ഭാഗവതം എന്ന് പറയുന്നത് വേറെ കുറച്ചുകൂടെ മാറിയ നിലയിലുള്ളതാണ്. ഇതല്ല, എല്ലാവർക്കും രാമായണം മനസ്സിലാകും. അങ്ങനെ കേരള ഭാഷയ്ക്ക് തന്നെ ഒരു വലിയ മുതൽക്കൂട്ടായി. അങ്ങനെയാണ് വാസ്തവത്തിൽ എഴുത്തച്ഛൻ്റെ രാമായണം ഒന്നായത്. ഈ രാമായണത്തിൽ ഇത് എന്ന് തുടങ്ങുന്നത് തന്നെ, രാമായണം തുടങ്ങി തുടങ്ങുന്നത് തന്നെ എഴുത്തച്ഛൻ പറയാനായിട്ടല്ല, ഒരു കിളി പറയുന്നതായിട്ടാണ്. കിളിയെ കൊണ്ട് കിളി കള്ളം പറയില്ല, കേട്ടതും കണ്ടതുമേ പറയുള്ളൂ. മറ്റേ നമ്മളെന്ത് ചെയ്യും? കേട്ടതിനെയും കണ്ടതിനെയും നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് എവിടെ എന്തൊക്കെ കൂടെ ചേർത്താൽ നമുക്ക് പറ്റിക്കാൻ പറ്റും അതൊക്കെ ചേർത്താൻ നമ്മൾ പറയുന്നത്. പക്ഷെ കിളിക്ക് അങ്ങനെയൊന്നുമില്ല. ആ കിളിയെ കൊണ്ട് പറയുകയാണ്. കിളിയെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ മധുര മീനാക്ഷിയുടെ കയ്യിലിരിക്കുന്ന എന്താണ്? ഒരു കിളി. അപ്പം മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കിളി. പിന്നെയോ, കിളി എന്ന് പറയുന്നത് മനുഷ്യ ജന്മത്തിൻ്റെ അടുത്ത്, ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു ജന്മമാണ് കിളി. അപ്പോൾ മനുഷ്യനിലുള്ള പാകതയും അപാകതയും ഇല്ലാത്ത ഒന്നാണ് കിളി. പാകത ഉണ്ടായെങ്കിൽ അപാകത മനസ്സിലാക്കി ഇല്ലേ? അപ്പോൾ തെറ്റ് ചെയ്യാത്തവൻ എന്ത് ചെയ്യും? ശരി ചെയ്യും. അപ്പോൾ ശരി ചെയ്യുന്നവൻ തെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്, തെറ്റിനെ കുറിച്ചുള്ള അറിവുള്ളത് കൊണ്ടാണ്. ഈ കിളിയെ സംബന്ധിച്ചിടത്തോളം തെറ്റും ശരിയും അതിൽ അടഞ്ഞുകൂടാ. അത് നിഷ്കളങ്കമാണ്, നിഷ്പക്ഷമാണ്. അങ്ങനെയുള്ള കിളിയെ കൊണ്ടാണ് എഴുത്തച്ഛൻ ഇത് പറയുന്നത്. ഇതൊക്കെ ഒരുപാട് പറയാനുണ്ട്. നമ്മളിപ്പോൾ പിന്നെ സമയക്കുറവുകളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടണോട് ഞാനിങ്ങനെ നിക്ഷിപ്തമായിട്ട് കൊണ്ടുവരണം. ഇത് നമുക്ക് വളരെയധികം കാരണം രാമന്റെ ജീവിതത്തിൽ ഏറ്റവും ബന്ധപ്പെട്ടവരാണ് രണ്ട് കിളികൾ. ആരൊക്കെയാ? ജടായുവും സമ്പാദിക്കും. പിന്നെ കാകഭൂഷണ്ഡിയുണ്ട്. അത് കാക്കയായിട്ട് വന്നിരുന്നിട്ട് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ പക്ഷി മൃഗാദികളെ ഒക്കെ ചേർക്കുന്ന ലോകത്തിന്റെ, സമൂഹത്തിന്റെ ഒരു കട്ട് സെക്ഷനാണ് രാമായണം. കിളിയുണ്ട്, പർവ്വതമുണ്ട്, പർവ്വതങ്ങളുണ്ട്, ആ പർവ്വതങ്ങള്, പിന്നീട് ദേവന്മാരുണ്ട്, തിരിയക്കുകളുണ്ട്, മറ്റുള്ള പല പിന്നെ ജീവികളും ഉണ്ട്, അണ്ണാൻ വരെ ഉണ്ട്. അപ്പൊ ആ എല്ലാത്തിനെയും ഉൾക്കൊള്ളുവാനുള്ള മനസ്ഥിതി ആർക്കുണ്ട്? ചിരിക്കാത്ത രാമനുണ്ട്, കരയാത്ത രാമനുണ്ട്. രാമൻ ഒരിക്കലും ചിരിച്ചാലും കണ്ടിട്ടില്ല, രാമൻ കരഞ്ഞാലും കണ്ടിട്ടില്ല. ഇപ്പൊ ആ വിഗ്രഹത്തിൽ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാലെ, ആ പോയി നോക്കിയിട്ടുണ്ടോ? ഒരു രാമൻ ഒരു ചെറിയ ഒരു പുഞ്ചി രാമത്വമാണ്. അതെ, ഈ കല്ലിലുണ്ടാക്കിയ വിഗ്രഹമാണെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞിരുന്നാലേ, നമ്മളത് സൂക്ഷിച്ചു നോക്കി അറിയാൻ കഴിഞ്ഞു. ആ വിഗ്രഹം സുന്ദരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പൊ രാമൻ ചിരിക്കുകയല്ല, ഒരു പുഞ്ചിരി. ചിരിയേക്കാളും വലുതാണ് പുഞ്ചിരി. അപ്പൊ അങ്ങനെയുള്ള കരയാത്ത, ചിരിക്കാത്ത ഒരു വ്യക്തിത്വമാണ് രാമനുള്ളത്. ദുഃഖം വന്നപ്പോൾ രാമൻ ഒരിക്കലും കരഞ്ഞില്ല. അതുകൊണ്ടാണ് ലക്ഷ്മണൻ സീതയോട് പറയുന്നത്, നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്കറിയാം എന്താണ് പറയുന്നത്, എന്റെ ജ്യേഷ്ഠൻ ദീനരോധനം എന്റെ ജ്യേഷ്ഠൻ ഉണ്ടാവുകയില്ല, മരിച്ചു വീണാൽ പോലും കരയില്ല, നഷ്ടം ജ്യേഷ്ഠനില്ല, പിന്നെ അയാൾ ശക്തിമാനാണെന്നുള്ള ഒരു പ്രത്യേകതയില്ല, തിരിച്ചറിയാം അവൻ ശക്തിമാനാണ് അല്ലെങ്കിൽ അവൻ ദുഷ്ടനാണ്. ശക്തിമാൻ ദുഷ്ടനും കൂടെ ആയാൽ എന്തായിരിക്കും സ്ഥിതി? ശക്തിമാൻ നല്ലവനാണ് എപ്പോഴും. അവൻ ശിഷ്ടനായിരിക്കണം, അറിവുള്ളവനായിരിക്കണം. അറിവില്ലാത്തവൻ ആരാണ്? ദുഷ്ടൻ തന്നെയാണ്. ഒരു കുഞ്ഞിന്റെ വാക്കിലത്ത് കുറെ മണ്ണുവാരി വെച്ചു കൊടുക്കുന്നത് സ്നേഹമുണ്ട്. അയ്യോ, കുട്ടിയോട് വലിയ സ്നേഹമുണ്ട്, കുറെ മണ്ണുവാരി വായിക്കാത്ത വെച്ചു കൊടുത്താൽ കുട്ടി അത്തു പോകും. കാരണം അവന്റെ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത് മണ്ണ് ഭക്ഷണമാക്കി വെച്ചുകൊണ്ടല്ല. അപ്പൊ അതിനെന്താണ്? അറിവിലേക്കുള്ള ഒരു തിരിച്ചറിവ്. ആ അറിവിലേക്കുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നതിന് ഉള്ളൊരു പ്രേരണയാണ് ഹനുമാൻ. ഇപ്പൊ നമ്മൾ ഹനുമാനെ ഒന്നും കണ്ടില്ല,
അതിന് കുറെ കഴിഞ്ഞ് പോകണം. അങ്ങനെ രാമായണം വളരെ ഭക്തി ഇല്ലെങ്കിൽ ഭഗവാനെ ചെന്ന് കാണാൻ പറ്റില്ല. ഭഗവാനെ കിട്ടണോ, നിങ്ങൾക്ക് ഭക്തി വേണം. പണ്ഡിതന്മാരിങ്ങനെ അലഞ്ഞിരിയേ ഉള്ളൂ അല്ലേ? അതിനെ പറഞ്ഞിരിക്കുന്ന സന്ദനം എന്താ? ശാസ്ത്രകൃത്തങ്ങൾ നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ആ അറിയില്ല. ശാസ്ത്രകൃത്തങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നൂറായിരം ജന്മം കഴിഞ്ഞാലും എന്നെ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ശാസ്ത്രകൃത്തത്തിന് പോകണ്ട. ഒരു ശബരിയായിട്ട് നിന്നാ മതി, ഒരു ഗുഹനായിട്ട് നിന്നാൽ മതി, ഒരു ജടായുവായിട്ട് നിന്നാൽ മതി, ഒരു സമ്പാദിയായിട്ട് നിന്നാൽ മതി, ഒരു അഹല്യയായിട്ട് നിന്നാൽ മതി, ഒരു താരയായിട്ട് നിന്നാൽ മതി, ഒരു വിഭീഷണനായിട്ട് നിന്നാൽ മതി, മണ്ഡോദരി ആയാലും മതി. മണ്ഡോദരി തന്നെ എത്ര കണ്ട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് രാവണൻ്റെ അടുത്ത്, നീ ചെയ്യണം തെറ്റാണ്, ഇതൊന്നും ചെയ്യരുത് എന്ന് രാവണൻ ഉപദേശിച്ചു. അപ്പൊ രാവണനെ ഉപദേശിക്കുന്നത് കൊണ്ടാണ് മണ്ഡോദരിയിൽ നിന്ന് അകന്നകന്ന് ഈ കാരണം മണ്ഡോദരിയിൽ നിന്ന് ഇവന് ഈ ഭൗതികമായി ആസ്വദിക്കാനായിട്ട് ഉള്ളത് ഒന്നും കിട്ടില്ല. കാരണം അവര് വളരെ ഉന്നതമായൊരു ആത്മാവാണ്. ഇയാൾക്ക് അങ്ങനെയല്ല, ഇയാൾക്ക് കണ്ടിടത്തൊക്കെ പിന്നെ ഓടി നടക്കുന്നതുകൊണ്ട് അവിടുമായിട്ട് ബന്ധപ്പെടാൻ പറ്റാത്തത് കൊണ്ടാണ് ദേവലോകത്തുള്ള സുന്ദരികള്, ഭൂമിയിലുള്ള സുന്ദരികള് ആരായിരുന്നാലും ആരുടെ ഭാര്യയായാലും വേണ്ടില്ല, ആരുടെ മക്കളായാലും വേണ്ടില്ല, എവിടെ ഉള്ളതായാലും വേണ്ട, യാതൊരു നീതിയും പാലിക്കാതെ ഇവരെ കൊണ്ടുവന്നു. അങ്ങനെയാണ് സീതയും പിടിച്ചുകൊണ്ടുപോയത്. അപ്പൊ പറഞ്ഞു സീത മഹാലക്ഷ്മിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഒക്കെ പറഞ്ഞാൽ പോലും രാവണന് അത് മണ്ഡോദരിയെ കേൾക്കാൻ നിർത്തിയില്ല. പിന്നെയോ രാവണൻ ഇതൊക്കെ ചെയ്യുന്നതിന്റെ പിന്നിൽ അദ്ദേഹത്തിന് ഒരു അറിവുണ്ടായിരുന്നു. കാരണം രാമനെ ഭക്തി കൊണ്ട് പ്രീതിപ്പെടുത്താൻ എനിക്ക് പറ്റില്ല. കാരണം ഭക്തിയെക്കാൾ വേറെ മറ്റതൊക്കെ ഒരു ഗോഡൗൺ പോലെ എൻ്റെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. എവിടെയാണ് ഭക്തി വരാൻ? അതുകൊണ്ട് എന്ത് ചെയ്യുക? രാമനെ എങ്ങനെയായിരുന്നാലും ശരി, ഒരുപാട് വലിയ തെറ്റ് ചെയ്യുമ്പോൾ രാമൻ വരും. ഇപ്പൊ ഒരു വീട്ടിൽ ചെന്നിട്ട് നമ്മൾ വളരെ കാര്യമായിട്ട് അയ്യോ സാറിനെ ഒന്ന് കാണണമെന്നൊക്കെ പറയാനല്ല, സാറിന്റെ മോനെ ചോട്ട് നടയിറങ്ങി ഒരു ഒറ്റ അടി കൊടുത്താലോ? ഒന്നും വേണ്ട, ആ അദ്ദേഹത്തിന്റെ മുറ്റത്തിൽ ഒന്ന് നമ്മൾ സ്വല്പം മലമൂത്ര വിസർജനം നടത്തിയാലോ? ഒരു വിളിയും വേണ്ട, സാറൊന്നും വിളിക്കണ്ട, അങ്ങനെ അപ്പം ഇറങ്ങി വരും, അല്ലെങ്കിൽ ആളുകൾ വിട്ട് നമ്മൾ കാണും. അപ്പൊ സ്നേഹം കൊണ്ടും നന്മ കൊണ്ടും എത്താനെങ്കിൽ ഒരുപാട് നന്മ ചെയ്യണം. തിന്മാതെ ഒരു പത്രപ്രവർത്തകനുണ്ടായിരുന്നു, അയാള് റിപ്പോർട്ടറാണ്. അയാളുടെ മാനേജർ പറഞ്ഞു എന്നും ചണ്ട പിടിക്കും, എടോ താനെന്താ ഒരു റിപ്പോർട്ടും കൊണ്ടുവരാതെ ദിവസവും കയറി വരണം, ഞാനിങ്ങനെ പണം മുടക്കുകയല്ലേ. അപ്പം സഖി കേട്ടു, അവിടുത്തെ പ്രധാനമന്ത്രിയെ പങ്കെടുക്കുന്ന ഒരു വലിയ മീറ്റിങ്ങിലും പത്രക്കാരെ കുറിച്ച് ദൈവം പോയി ചെന്ന് പ്രധാനമന്ത്രി നിന്നു. എല്ലാവരും വന്ന് ആ ഇരുന്ന് പ്രധാനമന്ത്രി പറയാൻ തുടങ്ങിയപ്പോൾ ഇയാൾ ചെരിപ്പെടുത്ത് പ്രധാനമന്ത്രിയെ ഒറ്റ കയറി എറിഞ്ഞപ്പോഴേക്കാണോ എല്ലാ പിറ്റന്നത്തെ അയാൾ ഉടനെ അറസ്റ്റ് ചെയ്തു. പിറ്റന്നത്തെ പേപ്പറിൽ അവൻ്റെ ഫോട്ടോയും എല്ലാം അങ്ങനെ വന്നു. ഉടനെ ഇയാളുടെ പത്ര ആഫീസിൽ നിന്ന് ആൾ പോയി ഇയാളെ കാണാൻ. അപ്പോൾ പറഞ്ഞ് പോയി പണിയാക്കാൻ പറയാൻ, കാരണം ഇയാൾ പിന്നെ അറസ്റ്റില്ല. ഒടുവിൽ ഇയാളുടെ മുതലാളി തന്നെ ഒന്ന് ചോദിച്ചു, അയ്യോ നീ എന്താ ഇങ്ങനെ കാണിച്ച്? ഇന്ന് പത്രങ്ങളിൽ ഏറ്റവും നികഞ്ഞു നിൽക്കുന്ന ന്യൂസ് പ്രധാനമന്ത്രിയല്ല, ഞാനാണ്. ഞാൻ നിങ്ങളെ കാണാൻ വന്നില്ല, നിങ്ങൾ എന്നെ കാണാൻ വന്നു. എന്നെ കാണണമെങ്കിൽ നിങ്ങൾ പോലീസിന്റെ പെർമിഷൻ വാങ്ങിച്ച് കഷ്ടപ്പെട്ടേ എന്നെ കാണാൻ പറ്റുള്ളൂ. ഈ എന്റെ നിങ്ങളുടെ ന്യൂസ് നിങ്ങളുടെ പേപ്പറിൽ പോലും വിടുന്നില്ല, എന്റെ ഫോട്ടോ നിങ്ങളുടെ പേപ്പറിൽ അടിച്ചു വന്നു ഞാൻ വന്നില്ലെങ്കിൽ. അപ്പൊ ന്യൂസ് വിൽക്കുകയാണ് അവൻ, ന്യൂസ് കൊണ്ടുവരുന്നവനല്ല, മറിച്ചെന്തായി ന്യൂസ് മേക്കറായി. ഒരു പ്രധാനമന്ത്രി ന്യൂസ് മേക്കറാണ്, ഒരു റിപ്പോർട്ടറോ ഒരു പത്രാധികാരോ അത് റിപ്പോർട്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ ആ റിപ്പോർട്ടർ ആരായി മാറി? ന്യൂസ് മേക്കറായി മാറി. അതുപോലെ ഈ രാവണനെ എന്ത് ചെയ്ത് ഒരു ന്യൂസ് മേക്കർ ആകാനായിട്ട് ചുളിവ് പണിയെ നോക്കിയതാണ് ഷോർട്ട് കട്ടുകൾ വരുന്നത്. അച്ഛൻ്റെ സഹോദരന്റെ പിള്ളയും പിടിച്ചു വാങ്ങിച്ചു. പിന്നെ ദേവലോകത്ത് മോഹനിടെ പറഞ്ഞു ദേവേന്ദ്രനെ പിടിച്ചുകൊണ്ടൊന്ന് കെട്ടിയിടാൻ പറഞ്ഞു. അവ എന്തൊക്കെ ചെയ്യാൻ പാടില്ല അതൊക്കെ ചെയ്തു. ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? രാമൻ അങ്ങനെയേ എന്നെ പ്രസാദിക്കുകയുള്ളൂ, അല്ലാതെ പ്രസാദിക്കുകയില്ല. ആ ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ട് അയാൾക്ക് എല്ലാം ബലിയർപ്പിക്കേണ്ടി വന്നു. നേരെ മറിച്ച് ആ തിരിച്ചറിവ് നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ അയാൾക്ക് ഇത്രയൊന്നും നഷ്ടം വരില്ല, അയാൾക്ക് ഒരു രാമൻ അവതരിക്കേണ്ടിയും വരില്ല.
രാമൻ അവതരിച്ചത് തന്നെ എന്തുകൊണ്ടാണ്? രാവണൻ ഇല്ലെങ്കിൽ രാമൻ വരുമോ? വരില്ല. ഭൂമിക്ക് പ്രയാസമുള്ളത് കൊണ്ടാണ് ഭൂമിദേവി എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറഞ്ഞ ഈ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആധ്യാത്മികത്തിന്റെ ഭക്തിരസമാണ്. ആ രസം മറ്റെവിടെയും ഇല്ലാത്തതുപോലെ ഒരുപക്ഷെ ഒരു രാമായണത്തിലും കാണാത്ത വിധത്തില് ആര് പറഞ്ഞു? നമ്മുടെ എഴുത്തച്ഛൻ നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് അതിന്റെ മഹാത്മ്യമാണെങ്കിൽ എത്രയോ തീർത്ഥത്തിൽ കുളിച്ചാലുള്ള മഹാത്മ്യം. തീർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? അറിവാണ്. ആ അറിവിൽ കുളിക്കണം. രാമൻ പോയ വഴിയിലൊക്കെ നോക്കിയുള്ളൂ, എവിടെയൊക്കെ അറിവുണ്ടോ അവിടെയൊക്കെ രാമൻ പോയി കണ്ട് വണങ്ങി അത് സ്വീകരിക്കും. അതിനിപ്പോ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഒരുപാട് മനസ്സിലാക്കാം. ഇത്രയും കൊണ്ട് ഒരു ബാലനായ രാമൻ രാമായണത്തിൽ വരുമ്പോൾ രാമൻ ഉണ്ടായത് തന്നെ എങ്ങനെയാണെന്നൊക്കെ ഒരുപാട് പറയാൻ ഒരുപാടുണ്ട്. രാമൻ ഉണ്ടായത് രാമൻ അഗ്നിബീജമാണ്. രാം എന്ന് പറയുന്ന ശബ്ദം തന്നെ രണ്ട് സാധനങ്ങൾ ഉരയ്ക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദമാണ് രം രം. ആ മന്ത്രം തന്നെ ഓം രം രാമായണം, അതാണ് രാമമന്ത്രം. ആ രം എന്ന് പറയുന്നത് അഗ്നിബീജമാണ്. അഗ്നിബീജമാകാൻ തന്നെ കാരണം എന്താണ്? പുത്രകാമേഷ്ടി യാഗം നടത്തിയപ്പോഴേ ആ അഗ്നിയിൽ നിന്ന് ആണ് പായസം കൊണ്ട് പൊന്തി വന്ന അഗ്നിദേവത പായസം കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ അഗ്നിയിലൂടെയാണ് രാമൻ ജനിച്ചത്. അപ്പോൾ അഗ്നിക്ക് അഴുക്കില്ല. പിന്നെ എന്തഴുക്കിട്ടാലും അതെന്തായി മാറും? വിഭൂതിയായി മാറും. രാമനോട് ആരടുക്കുന്നുവോ അവർക്കൊക്കെ മോക്ഷം കിട്ടും. മന്ഥരയ്ക്ക് പോലും രാമൻ മോക്ഷം കൊടുത്തു. ആരെയും മാറ്റി നിർത്തിയില്ല. ഓരോ കാറ്റിലോട്ട് നമ്മൾ പോകുമ്പോഴേ അറിയാം ഓരോരുത്തർക്കും മോക്ഷം കൊടുത്ത് തന്നെയാണ് പോണത്. താടകയ്ക്ക് മോക്ഷം കൊടുത്തു. ഇപ്പൊ നമ്മൾ താടക എത്തിയില്ല അല്ലേ? എത്തി കഴിഞ്ഞു. അപ്പൊ വന്നിട്ടുള്ളു ആദ്യമായിട്ട് അങ്ങോട്ട്. പിന്നെ വിശ്വാമിത്രൻ യാഗരക്ഷയ്ക്ക് നോക്കിയുള്ളൂ, വിശ്വാമിത്രൻ തന്നെ വന്ന് അവിടെ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. ഒരു അച്ഛനെ, ഒരു മകനെ, ഒരു ഗുരുവിനെ, ഒരു രാജാവിനെ, ഇതൊക്കെ നമ്മൾ കാണുകയാണ്, പരിചയപ്പെടുത്തരികയാണ്. അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ രാഷ്ട്രീയമാണ് പറയുന്നത്, ഈ പിന്നെ അമ്പലത്തിൽ പോയി പൂജിക്കുന്നവനും സന്യാസിക്കും ഒക്കെ രാഷ്ട്രീയത്തിൽ എന്ത് കാര്യം എന്ന് ചോദിച്ചാൽ അവൻ ആധ്യാത്മികവും രാഷ്ട്രീയവും അറിഞ്ഞുകൂടാത്തവനാണ്. ത്രേതായുഗത്തിലെ രാഷ്ട്രീയം രാമായണത്തിൽ കാണാം. എങ്ങനെയാണ് രാമൻ രാജ്യം ഭരിച്ചത്? കുട്ടിക്കാലമായിരുന്നപ്പോഴ് എങ്ങനെ അച്ഛനെ അനുസരിച്ചു, അമ്മയെ അനുസരിച്ചു, മറ്റുള്ളവരെയൊക്കെ അനുസരിച്ചു. അത് കഴിഞ്ഞ് ഗുരുക്കന്മാർ ഗുരു ഒന്ന് ചോദിക്കുകയാണ് കൊണ്ടുപോകാൻ, പിക്നിക്കിന് പോകാനല്ല വിളിച്ചത്. പിന്നെന്താണ്? യാഗരക്ഷ, യാഗത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാമനെ വിളിച്ചത്. വിളിച്ചത് ആരാണ്? ആരെങ്കിലും വിളിച്ച രാമനായിരിക്കും. കാരണം അയോധ്യയിൽ കുഞ്ഞുങ്ങളുണ്ടാകാതിരുന്ന് വളരെ തപസ് ചെയ്ത് കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ഈ ജീവിതത്തിനെക്കാളും ജീവിതം ഇല്ലാതാവുന്നതാണ് നല്ലതെന്നുപോലെ ക്ഷണിച്ചപ്പോൾ ജന്മജന്മാന്തരമായിട്ട് മഹാവിഷ്ണു തന്നെ എൻ്റെ പുത്രനായി ജനിക്കണം എന്ന് പ്രാർത്ഥിച്ച കൗസല്യയ്ക്ക് ഒരു പുത്രനായിട്ട് ജനിച്ചത്. ഇതൊക്കെയുണ്ട് നമ്മൾ പറയുമ്പോൾ ഇവിടെയൊക്കെ നോക്കണം. ഇപ്പൊ രാമൻ ജനിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ രാവണനെ കൊല്ലാൻ മാത്രമല്ല, പിന്നെയോ ജന്മജന്മാന്തരമായിട്ട് തപസ് ചെയ്ത ഒരു സ്ത്രീയാണ് കൗസല്യ. ആ കൗസല്യക്ക് ആ ആഗ്രഹിച്ചെന്നാണ് മഹാവിഷ്ണുവിനോട് തപസ് ചെയ്തു. എന്ത് വേണം നിനക്കെന്ന് ചോദിച്ചപ്പോഴേ അങ്ങ് എൻ്റെ പുത്രനായി ജനിക്കണം എന്നാണ് പറഞ്ഞത്. എനിക്ക് എസ്റ്റേറ്റ് തരണം, എനിക്ക് അല്ലെങ്കിൽ ഇന്നാരാകണം എന്നല്ല പറഞ്ഞത്. എനിക്ക് വേറൊന്നും വേണ്ട, അങ്ങ് എൻ്റെ പുത്രനായി ജനിക്കണം. അവിടെ വിലം ചെയ്തു ജനിച്ചു. ഭക്തവാത്സല്യനാണ് ഭഗവാൻ. അങ്ങനെ ഭക്തന്റെ ഏറ്റവും വലിയ ആഗ്രഹം പട്ടിണി കിടന്നുകൊണ്ട് തപസ് ചെയ്ത് അതായത് നാവിൽ വെള്ളമില്ലാതായി, കണ്ണിൽ ജലമില്ലാതായി, കണ്ണടയ്ക്കാനും തുറക്കാനും കഴിയാത്ത ഒരവസ്ഥയായി, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ചലനമറ്റു. ഈ അവസ്ഥയിലും പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ, വൈകുണ്ഠ എന്നെ രക്ഷിക്കണേ. എന്തിനാണ് രക്ഷിക്കുന്നത്? അങ്ങന്റെ പുത്രനായി വരണം, അതാണ് രക്ഷ. എനിക്ക് രക്ഷ വേണമെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങന്റെ പുത്രനായി വരണം. അങ്ങ് പുത്രനായി വരാത്തിടത്തോളം കാലം എനിക്ക് രക്ഷയില്ല. അങ്ങനെ പുത്രനായി ജനിച്ചു. പുത്രനായി ജനിച്ചപ്പോഴെന്ത് പറ്റി? നാല് കൈയോടുകൂടി ശംഖചക്ര ഗദാധാരിയായിട്ട് ഭഗവാൻ ജനിച്ചു. അപ്പോ കൗസല്യ
തൊഴുതുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, അയ്യോ അങ്ങ് എന്താണ് ഈ കാണിക്കുന്നത്, ഈ നാല് കൈയുള്ള കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഞാൻ ഇവിടേക്ക് നടക്കുമ്പോൾ ആളുകൾ എന്ന് പറയും, എനിക്ക് അതൊന്നുമല്ല ആവശ്യം, ഞാൻ പൂജിക്കാനല്ല എനിക്കൊരു മകനെ ആവശ്യം, എനിക്ക് ലാളിക്കാനും എനിക്ക് കൊണ്ട് നടക്കാനും കൂട്ടു പറയാനും കഥ പറയാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റിയ ഒരാളിനാണ് എനിക്ക് ആഗ്രഹം. അതുകൊണ്ട് അന്ന് ഈ നാല് കൈയും ശംഖും ചക്രവും ഗദയും പത്മവും ഒക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ഒരു കൊച്ചു കുഞ്ഞായിട്ട് വരണം. ഇത് കേട്ടിട്ട് നിനക്ക് അങ്ങനെയാണ് നിർബന്ധമെങ്കിൽ ആയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഒരു കൊച്ചു കുഞ്ഞായിട്ട് കൈ കാലും ഇട്ട് അടിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, ഒരു ഭക്തന്റെ ഏത് രാമായണം തുടക്കത്തിൽ തന്നെ നമുക്ക് തരുന്ന ഗ്യാരണ്ടി എന്താണ്? ഭക്തനായി നീ വരാമെങ്കിൽ നീ ആഗ്രഹിക്കുന്നതൊക്കെ ഞാൻ സാധിക്കും. പറയണം എന്താണ്? നീ എൻ്റെ മകനായി ജനിക്കണം. ഇതിൽ കൂടുതലായിട്ടൊരു ഭയങ്കര വിചാരമില്ല. കാരണം ഗർഭാശയത്തിൽ ശ്വാസം കിട്ടാതെ കാണാൻ കഴിയാതെ ദുർഗന്ധങ്ങളും മറ്റും വമിച്ച അവിടെ വെളിച്ചമില്ലാതെ ചൂട് പിടിച്ച് ചുട്ടുപഴുത്ത് കിടക്കുന്ന ഏറ്റവും വലിയ കാരാഗ്രഹമാണ് ഗർഭാശയം. ആ ഗർഭാശയത്തിൽ താമസിച്ച് നീ എനിക്ക് ഒരു കുഞ്ഞായിട്ട് വരണം. അപ്പൊ ആ ഗർഭാശയത്തിലെ ചൂട് ഏൽക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മഹാവിഷ്ണു അഗ്നിയിൽ നിന്ന് തന്നെ അഗ്നി തന്നെ പായസവും കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ തീയിൽ ജനിച്ചത് വെയിലത്ത് വാടും ഇല്ല. അങ്ങനെ ഉള്ള മഹാവിഷ്ണുവിന് ഏത് ഗർഭത്തിൽ പോയി ശരിച്ചാലും ചൂടനുഭവപ്പെടില്ല, കാരണം തീയിൽ നിന്നാണ് അത് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ തീയിൽ ജനിച്ച രാമൻ ഒരു ഭക്ത എന്നുള്ള നിലയ്ക്ക് കൗസല്യയുടെ എല്ലാ കാര്യങ്ങളും സ്വീകരിച്ച് ആ ഗർഭ ആശയത്തിൽ കിടന്നുള്ള ആ പരമ ഉന്നാടമായ നരകത്തിനേക്കാളും വലിയ നരകത്തിൽ ആർക്കു വേണ്ടിയിട്ടാണ്? ഒരു ഭക്തന് വേണ്ടിയിട്ട് ഭഗവാൻ പെടുന്ന കഷ്ടതയാണ്. അപ്പൊ അങ്ങനെ എല്ലാ ചെയ്ത ഭക്തിക്ക് അംഗീകാരം കൊടുത്ത ഒരു ഭാഗമാണ് രാമൻ കൗസല്യയുടെ മുമ്പിൽ കാണിച്ചത്. അതിൽ കൗസല്യല്ലേ, അങ്ങനെ പേര് മാറിപ്പോയി. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഭക്തിയുടെ പാരവേശ്യം ഇത്രയാണ്. പിന്നീടോ ആ പായസം വീതം വയ്ക്കുന്നത് ഇത് തന്നെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ ആണെങ്കിൽ ഒരു ഒരാളിന് മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു. തമ്മിൽ തമ്മിൽ കുഞ്ഞനം കാണിക്കുകയും പിടിച്ചു വെക്കുകയും ഒക്കെ ചെയ്യണമെന്നതിന് പകരം അവിടെ സുഭദ്ര അവിടെ ഇല്ലായിരുന്നു. അപ്പൊ രണ്ടുപേരും അവർക്ക് കിട്ടിയതിന്റെ പകുതി വീതം മാറ്റിവെച്ചു, എന്നിട്ട് അവർക്ക് കൊടുത്തു. അവർക്കത്ര രണ്ട് കുഞ്ഞുങ്ങൾ, ഇവർക്ക് രണ്ട് കുഞ്ഞുങ്ങൾ. ഈ നാല് കുട്ടികളിലെ ആരാദ്യം കരഞ്ഞാലും അവരെടുത്തേ പറ്റുള്ളൂ. കാരണം അമ്മമാരുടെ വാത്സല്യവും മറ്റും, അങ്ങനെ ആ വാത്സല്യം വരാൻ കാരണം എന്താണ്? ഭക്തി. കൗസല്യയ്ക്ക് ഭക്തി ഭജിച്ച് ഇങ്ങനെയാണെങ്കിൽ കൈകാര്യം ചെയ്തു ദേവന്മാരെ രക്ഷിക്കുവാനും ദേവന്മാരെ നിലനിർത്തുവാനും വേണ്ടിയിട്ട് ദേവലോകത്ത് യുദ്ധം നടന്നപ്പോൾ രഥത്തിന്റെ തേരു ചക്രമൂരി തെറിച്ചപ്പോൾ അത് തെറിക്കാതിരിക്കാനായിട്ട് തൻ്റെ വിരലിട്ടുകൊണ്ട് തൻ്റെ ജീവനെ അപകടത്തിൽ വെച്ചുകൊണ്ട് പോലും അവർ ദേവന്മാരെ രക്ഷിച്ച തപസ്സിന്റെ പാരമ്പര്യമുള്ളവരാണ് കൈകേയി. കൈകേയി സാധാരണക്കാരിയല്ല. കൈകേയിക്ക് ദശരഥന്റെ മുമ്പിൽ ആജ്ഞാപിക്കാനുള്ള ആജ്ഞാശക്തിയുണ്ട്. കൈകേയിക്ക് രാമന്റെ മുന്നിൽ, ഈശ്വരന്മാരുടെ മുന്നിൽ, ദേവന്മാരുടെ മുന്നിൽ സർവവും കൈകേയി വിരൽ ചൂണ്ടിയാൽ ആ വിരലിന്റെ കീഴിൽ അംഗീകരിച്ചിരിക്കാനേ അവർക്ക് പറ്റുകയുള്ളൂ ഇല്ലേ. അപ്പൊ അവരും തപസ്സിന് മോശമല്ല. പിന്നെ സുമിത്രയാണെങ്കിലോ, സുമിത്ര ആ തപസ്സിനെ പറ്റി പറയണില്ല. ലക്ഷ്മണൻ ചോദിക്കും, ഇനി കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴ് ചോദിക്കുമ്പോൾ പറയുന്ന എന്താണ്? നീ വനത്തിൽ രാമനോടത്ത് വയ്ക്കുവോ? കാരണം എന്താണ്? രാമൻ നിന്റെ അച്ഛനാണ്, സീത നിന്റെ അമ്മയാണ്. അച്ഛനും അമ്മയും സീതയും രാമനും എവിടെയുണ്ടോ അവിടെ അയോധ്യയാണ്. അപ്പോ വനത്തിലാണ് നീ എന്നിരിക്കുന്നു എങ്കിലും അവിടെ സീതയും രാമനും ഉണ്ടെങ്കിൽ വനം വനമല്ല, അയോധ്യയായി. സീതയും രാമനും ഉള്ളിടത്ത് യുദ്ധമില്ല. സീതയെ മാത്രം കൊണ്ടുപോയാൽ എന്ത് പറ്റും? യുദ്ധം വരും. സീതയും രാമനും ഒരുമിച്ച് പോയാലോ? യുദ്ധമില്ല. അതുകൊണ്ടാണ് സീതയെ രാമനിൽ നിന്ന് അകറ്റിയത്. കാരണം അവിടെയൊക്കെ യുദ്ധം നടന്നു. ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്നാൽ ഒരു യുദ്ധം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആ യുദ്ധങ്ങളൊക്കെ നടന്നതന്നെ. സീത ഒറ്റയ്ക്ക് ലങ്കയിൽ ചെന്നിരുന്നു എന്ന് ചോദിച്ചു ലങ്ക ആകെ തുടങ്ങി. നേരെ മറിച്ച് അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്നെങ്കിലും കുഴപ്പമുണ്ടായിരിക്കില്ല.
പിന്നീട് സീത ഇരുന്നത് വാൽമീകിയിൽ എവിടെയാണ്? വാൽമീകിയിൽ അവിടെ ഇരുന്നപ്പോ ഒറ്റയ്ക്കല്ല, പിന്നെന്താണ്, വയറ്റിനകത്ത് കുട്ടിയും ഉണ്ട്. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ ആ ആശയങ്ങൾക്കുള്ള ഭയങ്കരമായിട്ടുള്ള ഉത്തരം അവിടെ ഒക്കെ കൊടുക്കണമുണ്ട്. ഇങ്ങനെയുള്ള ഒരു ജനനം, അച്ഛന് ഒരു രാജാവിന് ഏറ്റവും വലിയ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭയങ്കര യജ്ഞം ചെയ്യാനാണ്, പുത്രകാമേഷി നടത്തിയതിനാണ്, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രഖ്യാപിക്കാനാണ്. അത് രാജാവ് എന്തിനു യജ്ഞം ചെയ്യണം? അന്ന് അവിടുത്തെ നമ്പൂതിരിമാരാരെങ്കിലും പോരെ? പോരാ. കാരണം രാജാവ് യജ്ഞം ചെയ്തിട്ട് വേണം അടുത്ത ഒരു നല്ല രാജാവിനെ സൃഷ്ടിക്കാൻ. അങ്ങനെ ഒരു രാജാവിനെ സൃഷ്ടിച്ചതാണ് രാമൻ. അപ്പോ മഹാവിഷ്ണു ആകുമ്പോഴെന്ത് വേണം? കൂടെ പരിവാരങ്ങൾ വേണം. അതാണ് ഭരതശത്രുഘ്നന്മാര്, ലക്ഷ്മണൻ. ലക്ഷ്മണനാകുന്നത് ആദിശേഷം. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ലോകത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ രാമായണത്തിലുണ്ട്. ഒരു നല്ല രാജാവിനെ, നല്ല ഭർത്താവിനെ, നല്ല മകനെ, നല്ല സുഹൃത്തിനെ, ഇതൊക്കെ അതിനകത്ത് കാണാൻ പറ്റും. ഇനിയിപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ അതിനിടയ്ക്കാണ് ആയിരുന്നു താടക. താടകയെ പറ്റിയിട്ടൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇതുണ്ട്. ആധുനിക സാഹിത്യകാരന്മാരൊക്കെ താടകയെ പറ്റി, താടകയെ രാമൻ കൊന്നതിനെ പറ്റി പറയാറുണ്ട്. പുരോഗമന സാഹിത്യം എന്ന് പറയുന്ന അവർ പലരും തെറ്റിദ്ധരിച്ചതിനെ കുറ്റപ്പെടുത്താറുണ്ട്. എന്നാണ് പറഞ്ഞത്? അതായത് താടക എന്ന് പറയുന്ന സ്ത്രീയെ ആ രാമനോട് താടിക്കാരൻ സന്യാസിയായ വിശ്വാമിത്രൻ പറഞ്ഞു, നീ അവളെ കൊല്ലുക എന്ന്. താടക ഭയങ്കരി ആണ് അവിടെ താമസിക്കുന്നത്. അവളെ പേടിച്ചാലും ആ വഴി നടക്കില്ല, അങ്ങനെയുള്ള താടകയെ നീ കൊല്ലണം എന്ന് പറഞ്ഞപ്പോൾ രാമൻ ഒരു ഞാണൊലി ഇട്ടു താടകയെ ഉണർത്തി കൊണ്ടുവരാനായിട്ട്. ആ ഞാണൊലി കേട്ടപ്പോൾ കാട് മുഴുവൻ സ്തംഭിച്ചു. എന്നിട്ട് ആ കാട് ഇന്നും കരയുന്നുണ്ട്, താടക മരിച്ചുപോയിട്ട് എന്ന് പറയുന്ന സാഹിത്യകാരന്മാര്, വലിയ ഉന്നതന്മാർ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? താടക എന്ന സ്ത്രീ രൂപം സ്ത്രീയല്ല. ഇന്ന് കുഞ്ഞുങ്ങളെ വിൽക്കുന്ന അമ്മമാരുണ്ട്, കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അമ്മമാരുണ്ട്. അവരമ്മയല്ല, അവർ സ്ത്രീയുമല്ല. ഒരമ്മയാണെങ്കിൽ കുഞ്ഞുങ്ങളെ വളർത്തും, അത് പ്രസവിച്ചാലേ കുഞ്ഞിനെ വളർത്താവുന്ന നിർബന്ധമൊന്നുമില്ല. വെറും ഒരു പേര് കൊണ്ട് മാത്രം ചെറു ഒരു ശിശുവിനു ജനയിത്രിയാക, പ്രസവിച്ചത് കൊണ്ട് മാത്രം ഒരു സ്ത്രീ അമ്മയാവില്ല. മറിച്ച് ആ കുഞ്ഞ് ഒരു കുഞ്ഞിനെ വളർത്തിയാൽ അമ്മയാവും. ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ പിള്ളേരൊക്കെ വരുന്നു, ഇപ്പൊ കല്യാണം കഴിച്ച് രണ്ട് കുട്ടികളുള്ളതാണ്. വാസ്തവത്തില് കല്യാണം കഴിച്ചിട്ട് ആരെയും കാണാനൊന്നുമല്ല, എല്ലായിടത്തും വിളക്ക് കത്തിച്ച് വെച്ചു. ഇത്ര മാത്രമേ നമ്മുടെ ഈ നമ്മൾ ഇന്ന് ഇരിക്കുന്ന ഈ ഈശ്വരന്മാരെല്ലാം ആ കുട്ടികളെ അനുഗ്രഹിക്കണമേ, അവർക്ക് നല്ല സന്താനങ്ങൾ ഉണ്ടാകണമേ, അവരെ ഈ രാജ്യത്തിന് നന്മ വരുത്തണമേ എന്ന് ഒരമ്മയും അച്ഛനും പ്രാർത്ഥിക്കുന്നതിനേക്കാളും കാര്യമായിട്ടാണ് നമ്മളിവിടെ പ്രാർത്ഥിച്ചത്. ഞാൻ എൻ്റെ ഭഗവാന്റെ തലയിൽ ഇടുന്നത് പോലെ ആ കുട്ടികളുടെ തലയിൽ ഞാൻ പൂവിട്ട് അവർക്കതൊക്കെ അറിയാവൂ ചെയ്തു. എല്ലായിടത്തും ദീപം കൊളുത്തി. ഈ ദീപത്തിന് എങ്ങനെയാണ്, ഈ അഗ്നി ഒരു അഗ്നിയുടെ പൂജയാണ് ഇവിടെ നടന്നത്. കാരണം അവർ പുരുഷനും സ്ത്രീയുമായിട്ട് രാമനും സീതയും പോലെയായി തീരുവാനായി. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടുവന്ന് താടകം, ആ ഈ കൂട്ടത്തിൽ താടക ഒരു മകളല്ല, ഒരു സഹോദരിയല്ല, ഒരു ഭാര്യയല്ല, ഒരു സ്ത്രീയല്ല. സ്ത്രീയായിരുന്നാൽ ഇതൊക്കെ ആവണം, മകളായിരിക്കണം, സഹോദരിയായിരിക്കണം, അമ്മയായിരിക്കണം, ഭാര്യയായിരിക്കണം. ഇതൊന്നുമല്ലാത്ത താടക സ്ത്രീയല്ല. പിന്നെയോ എല്ലാവരെയും പിടിച്ചു ഉപദ്രവിക്കുകയും കൊല്ലുകയും തിന്നുകയും യാതൊരു നിയമവും നീതിയോ ഒന്നുമില്ലാതെ പോകുന്ന ഒന്നായതുകൊണ്ട് താടക സ്ത്രീയല്ല. സ്ത്രീയല്ലാത്ത ആ താടകയെ കൊല്ലുന്നത് തെറ്റില്ല. അങ്ങനെയാണ് അത് തെറ്റുണ്ട് എന്ന് പറയുന്നത് വാസ്തവത്തിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഭയങ്കരമായൊരു പ്രചരണമാണ്. ആരെങ്കിലും ഇപ്പൊ താടകയ്ക്കൊന്ന് തെറ്റല്ലേ, സ്ത്രീവധം തെറ്റല്ലേ, രാമനും തെറ്റിയിട്ടുണ്ടെന്ന് ചോദിച്ചാലല്ല, ഒരു നല്ല സ്ത്രീയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് താടകയെ താക്കീത് ചെയ്തു. ആ താടകയെ നല്ലവളാക്കി മാറ്റി. എങ്ങനെയാണ് താടകയുടെ ഇന്നത്തെ മുഴുവൻ മാറുകയാണെങ്കിൽ, ആത്മാവിന് സ്ത്രീയോ പുരുഷനോ ഇല്ല, ആത്മാവിന് ഗുണങ്ങളില്ല, ഗുണാതീതമാണ് ആത്മാവ്, ആത്മാവ് ഈശ്വരന്റെ ഭാഗമാണ്. അങ്ങനെയുള്ളതിന്
ഈശ്വരനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് താടകയെ കൊല്ലുക തന്നെ വേണം എന്ന് താടിക്കാരനായ അന്നത്തെ ഗുരുനാഥൻ വിശ്വാമിത്രൻ തൻ്റെ ശിഷ്യന് പറഞ്ഞു കൊടുത്തു. അതിന് തെറ്റെന്ന് പറഞ്ഞാൽ തെറ്റല്ല എന്ന് അവിടെ തെളിയിച്ചിട്ടുണ്ട്. സ്ത്രീയെപ്പറ്റിയും ഗുരുവിനെ പറ്റിയും ശിഷ്യനെ പറ്റിയും അറിഞ്ഞുകൂടാത്തവരാണ് അത് അഭിപ്രായം പറയുന്നത്. ഒരുപാട് ഇത് വന്നിട്ടുണ്ട്. ഒ എൻ വി ഗ്രൂപ്പ് തന്നെ ഒരു ഭയങ്കരമായിട്ടൊരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു താടകൻ ഒന്ന് തെറ്റാണെന്നുള്ളത്. കാരണം അങ്ങനെയുള്ളവർ പറയുമ്പോൾ ആളുകൾ അന്ന് വിശ്വസിക്കും. അപ്പം അവരതിൻ്റെ കൂടുതൽ മനസ്സിലാക്കില്ല താടകൻ ആരും എന്ന് മനസ്സിലാക്കില്ല. അത് കഴിഞ്ഞ് സ്ത്രീയെ വേണ്ട വെറുക്കുന്നവരാണ് എങ്കിൽ കല്ലായിട്ട് കിടന്ന ഓ ഒരു സ്ത്രീയെ അവളെ വിശ്വ ഭംഗിയാക്കി മാറ്റി താരയെ. അതങ്ങനെ ഇനി അങ്ങോട്ട് പോകുമ്പോഴേ എത്രയോ സ്ത്രീകളെയാണ് ഭഗവാൻ രക്ഷിക്കണതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള അഹല്യ നമ്മുടെ രാമൻ്റെ ജനനം. പിന്നെ സംശയം, വിശ്വാമിത്രൻ പല സംശക്തിയുള്ള ഋഷിമാരല്ലേ, അവർക്ക് ഈ രാക്ഷസന്മാരെയൊക്കെ അങ്ങ് ഭസ്മാക്കിക്കൂടെ? എന്തിന് രാമനെ വിളിച്ചുകൊണ്ട് വന്നു? ഒരു കാര്യം, അതായത് ഒരു കൊച്ചുകുട്ടി തെറ്റ് ചെയ്താൽ അവനെ ശിക്ഷിക്കുന്നതിന് അതിനെ പറ്റിയ ആളുകൾ പട്ടാളത്തിനെ വിളിക്കുന്നു. രാമനെക്കാളും എത്രയോ ഭയങ്കരമായ ശക്തിയുള്ള ആളാണ് വിശ്വാമിത്രൻ. ആ വിശ്വാമിത്രന്റെ ശക്തി ഇതിനോട് ഉപയോഗിക്കാനല്ല, അതിന് വേണ്ടിയിട്ട് മാത്രം അവതരിച്ച ഒരാളുണ്ട്. കമ്മലെടുത്ത് കാലിലിടണ്ട, കൊലിസെടുത്ത് കാലിലിടണ്ട, കാരണം തോക്കെടുത്ത് സ്പൂണായിട്ട് വയ്ക്കണ്ട. അയ്യോ, ഊണ് കഴിക്കാൻ വേണം, ഒരു പോക്കിഞ്ഞെടു, ഞാൻ കോരി ഉണ്ണട്ടെ എന്ന് പറയില്ല. അതുപോലെ രാമൻ അവതരിച്ചിരിക്കുന്നത് തന്നെ ഈ രാക്ഷസന്മാരിൽ നിന്ന് ഋഷീശ്വരന്മാരെ രക്ഷിക്കാനാണ്. കാരണം എവിടെ ഈശ്വരന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളുണ്ടോ അത് ചെയ്യുന്നവനാണ് ഋഷി. ആ ഋഷിമാരെ രക്ഷിക്കുന്നതിൻ്റെ കർത്തവ്യം ഭഗവാനുണ്ട്. അങ്ങനെയാണ് ഭഗവാൻ രാമനായിട്ട് അവതരിച്ചത്. വിശ്വാമിത്രൻ വിചാരിച്ചാൽ ഈ രാക്ഷസന്മാരെ ഒക്കെ ഇല്ലാതാക്കാൻ പറ്റും, അത് പാടില്ല. രാമൻ മനുഷ്യനായി ജീവിച്ചപ്പോൾ ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്വം, ഒരു രാജാവിൻ്റെ ഉത്തരവാദിത്വം, ഒരു പുത്രൻ്റെ ഉത്തരവാദിത്വം, ഒരു വിദ്യാർത്ഥിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പോകുന്നതിനുള്ള മാതൃകയാണ് കാണിച്ചു കൊടുത്തത്. ഒരു രാജാവ് തൻ്റെ മക്കളെ ഫ്രിഡ്ജിനകത്ത് വെച്ച് വളരെ സുഖമായിട്ട് വയ്ക്കാതെ കാട്ടിലേക്ക് നഗ്നവാതരായിട്ടാണെങ്കിൽ അങ്ങനെ തന്നെ അമ്പും വില്ലും കൊണ്ട് ഒരു കയ്യിലൊന്നുമില്ലാത്ത, ഭക്ഷണം കൊടുക്കാനോ മറ്റൊന്നുമില്ലാത്ത ഒരു സന്യാസിയോട്, ഒരു നല്ല സഞ്ചി പോലും ഇല്ലാത്ത വിശ്വാമിത്രനോട് പറഞ്ഞയക്കുവാനുള്ള മനക്കരുത്ത് അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹത്തിനും ആട്ടം വന്നു. വന്നപ്പോഴെന്ത് ചെയ്തു? വസിഷ്ഠന്റെ അടുത്തേക്ക് ചെന്നു. അപ്പോ വസിഷ്ഠൻ പറഞ്ഞു, നല്ല അവസരമാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്, ഇപ്പൊ തന്നെ അവന്മാരെ അയച്ചോ. കാരണം ഇപ്പോ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് കുട്ടികളെ ഇരുത്തിയിരുന്നാൽ അവർ വിദ്യാവിഹീനരായി മാറും. അതുകൊണ്ടാണ് ഗുരുക്കന്മാരുടെ അടുത്തേക്ക് അയക്കുന്നത്. കൊട്ടാരത്തിലല്ല ഗുരുക്കന്മാർ താമസിച്ചിരുന്നത്, കാടുകളിൽ ചെറിയ പർണശാലയും ഉണ്ടാക്കി അവിടെ ആർഭാടമോ അല്ലെങ്കിൽ ആനന്ദമോ ഐശ്വര്യമോ അതിൻ്റെ കൂട്ടമോ ഒന്നും അവിടെ ഇല്ല. അവിടെ കാടും മലയും പ്രകൃതിയോടൊത്ത് ജീവിച്ച് പ്രകൃതിയെയും മനുഷ്യനെയും പറവയെയും സർവചരാചരങ്ങളെയും പഠിച്ച് മനസ്സിലാക്കി അവിടെയൊക്കെ എനിക്ക് ഈശ്വരനുണ്ട് എന്നുള്ള ബോധത്തോടുകൂടി ജീവിക്കാനുള്ള അടിത്തറയും ശക്തിയും ഉണ്ടാക്കിയ ഒരവസരമാണ് വിശ്വാമിത്രൻ്റെ കൂടെയുള്ള രാമൻ്റെ ജീവിതം, അല്ലെങ്കിൽ വസിഷ്ഠന്റെ കൂടെയുള്ള ജീവിതം. എന്തേ വസിഷ്ഠൻ കുലഗുരുവായിട്ടിരിക്കുമ്പോൾ എന്തിനും വിശ്വാമിത്രന്റെ കൂടെ അയക്കണം? ഏതായാലും ഒരു സന്യാസിയുടെ അയച്ചാൽ പോരെ, വിശ്വാമിത്രന്റെ അയച്ചല്ല. ഈ മെറ്റേണിറ്റി ഡോക്ടറെ കൊണ്ട് പിന്നെ ചെവി നോക്കിച്ചുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ പ്രസവത്തിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ അയക്കണം, അത് ചെവി ഡോക്ടറെ അടുത്ത് അയക്കില്ല. അതുപോലെ ഇതിന് ഓരോന്നിനും ഓരോ ഡോക്ടർമാരുണ്ട്. യുദ്ധവീര്യത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ആരുടെ അടുത്തേക്കണം? വിശ്വാമിത്രന്റെ അടുത്തേക്കണം. നേരെ മറിച്ച് ഒരു ഗാർഹികമായ കാര്യങ്ങളും മറ്റ് മോക്ഷപ്രാപ്തിക്കും അങ്ങനെ വേണമെങ്കിൽ ഇതായിരിക്കണം. രാമൻ ജനിച്ചത് മോക്ഷത്തിന് വേണ്ടി തപസ് ചെയ്യേണ്ട സമരമല്ല, മറിച്ച് ഒരു ക്ഷത്രിയനായ ആ ക്ഷാത്രവീര്യമുള്ള രാജാക്കന്മാരെ വളർത്തുവാനുള്ള കെൽപ്പും കരുത്തും ശാരീരികമായി കൊടുത്ത യുദ്ധവിദ്യകൾ കുടുംബസ്ഥനായ വിശ്വാമിത്രനെ
അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെയാണ് ഈ കുഞ്ഞുങ്ങളെ അയക്കേണ്ടത്. അതുകൊണ്ടാണ് അയച്ചത്. അതുകൊണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ? അപ്പോ വിശ്വാമിത്രനും വസിഷ്ഠനുമായിട്ടുള്ള വ്യത്യാസം, വസിഷ്ഠൻ വിശ്വാമിത്രൻ എന്ത് ചെയ്തു? മേനകയുടെ മുമ്പ് അത് വിശ്വാമിത്രൻ ആടിപ്പോയി. നേരെ വസിച്ച് വസിഷ്ഠൻ എന്ത് ചെയ്തു? സ്വന്തം ഭാര്യയോടുകൂടി അവിടെ കഴിയുകയാണ്. അപ്പോ വിശ്വാമിത്രന്റെ ലെവൽ അത് പിന്നെ ഒന്ന് വസിഷ്ഠന്റെ ലെവൽ വേറൊന്ന്. വസിഷ്ഠന്റെ പള്ളിക്കൂടത്തിൽ പഠിക്കുന്നതിന് യോഗവാസിഷ്ഠൻ ഉണ്ടാക്കി കൊടുത്തു. യോഗവാസിഷ്ഠൻ എന്താണ്? അതായത് രാമൻ വൈരാഗ്യം ഉണ്ടായി. രാമൻ പറഞ്ഞു, ഇങ്ങനെ ഇരുന്നപ്പോ പറഞ്ഞു, അച്ഛാ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, എനിക്ക് രാജാവാകണ്ട, ഭക്ഷണം കഴിച്ചാലും മരിക്കും, രാജാവായാലും മരിക്കും, സുഖരോഗ്യത ഉണ്ടായാലും മരിക്കും, വിദ്യ കിട്ടിയാലും മരിക്കും, മരിക്കാനാണെങ്കിൽ പിന്നെ ഇതിന്റെയൊക്കെ ആവശ്യമൊന്നും മരിച്ചാ പോലെ, അതുകൊണ്ട് എനിക്കിതൊന്നും ആവശ്യമില്ല, ഭക്ഷണമൊന്നും വേണ്ട എന്ന് വിരക്തി ഉണ്ടായിട്ട് അങ്ങനെ ഇരുന്നു. ആകപ്പാട് ആറ്റുനോട്ട് തപസ് ചെയ്തുണ്ടായ കുഞ്ഞാണ് ആ കുട്ടി. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവന് രാജ്യം വേണ്ട, രാജ്യം ഭരിക്കണ്ട, മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. അയ്യോ കഷ്ടമായി. ആകപ്പാട് ദശരഥന് വിഷമമായി. പുത്രന്മാരെ പറ്റി ചിന്തിച്ചാൽ ഉടനെ ദുഃഖം വരുന്ന ആളാണ് ദശരഥൻ. കാരണം പുത്രന്മാരെ പുത്രനെ കൊന്നപ്പോഴ് കണ്ണുനീരൊഴുക്കി വാർദ്ധക്യകാലത്ത് ഭക്ഷണം കഴിക്കാതെ തീയിലേക്ക് ഇറങ്ങിപ്പോയ അച്ഛനെയും അമ്മയെയും കണ്ട ആളാണ് ദശരഥൻ. അപ്പോ പുത്രവാത്സല്യത്തിനെ പറ്റിയിട്ടുള്ള ഭയങ്കരമായ പാഠം പഠിച്ച ദശരഥന് രാമൻ നഷ്ടപ്പെടുമ്പോൾ സഹിക്കാനാവില്ല. അങ്ങനെയുള്ള രാമൻ ഞാൻ പറഞ്ഞിരുന്നു അവിടെയാണ്. നിങ്ങളുടെ തിരിയാൻ കാര്യം യോഗവാസിഷ്ഠം. നിങ്ങള് ചുമ്മാ കേട്ടോണ്ടിരുന്ന പോരാ, നമ്മളെ വേണ്ടേ? ഒറ്റത്താളം കൊണ്ട് കൊട്ടാൻ പറ്റൂല, പറ്റുമോ? അത് ഒന്നിലെ തറയിലെങ്കിലും പിടിക്കണം. അതേമാതിരി തലകുത്തി കിടിച്ചാ താളം പുരുവെന്നാണ്. തല നേരെ നിന്നാ താളമില്ല, തല കുത്തി കിടിച്ചാ താളമായി. എന്റെ മകനിതാ ഇങ്ങനെ പട്ടിണി കിടക്കുകയാണ്, ഏത് നിമിഷത്തിലും അവൻ മരിച്ചു പോകും. രാമനില്ലെങ്കിൽ എനിക്ക് എനിക്ക് രാജ്യം വേണ്ട, ജീവിതമൊന്നും വേണ്ട. കൊച്ചുകുട്ടിയായിരിക്കുന്ന എന്റെ മകന് തന്നെ ഈ വൈരാഗ്യം ഇത്രയുണ്ടായി. വയോവൃദ്ധനായ എനിക്ക് ഇപ്പോഴും ഇതൊന്നും ഉണ്ടായില്ലെങ്കിൽ കാര്യമില്ല, ഞാനും ഇങ്ങനെ പോകാൻ പോവുകയാണ്. വസിഷ്ഠൻ പറഞ്ഞു, നീ മണ്ടനാണ്, അതുകൊണ്ട് നീ സമാധാനപ്പെട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. നീ പണ്ട് മരിക്കാനായിട്ട് പ്ലാൻ ഇട്ടില്ലേ? എനിക്ക് മക്കളില്ല, ചത്തുകളെന്ന് പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞു നിനക്ക് നാല് കുട്ടികൾ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ഉണ്ടായില്ലേ? അപ്പൊ ഞാൻ പറയുന്നത് എനിക്ക് വിശ്വാസം, അയ്യോ വലിയ വിശ്വാസമുണ്ട്, അതുകൊണ്ടല്ലേ അങ്ങയുടെ അടുത്ത് ഞാൻ ഓടിയെത്തുക. ആ എന്നാ വിശ്വസിച്ചോ, ഞാൻ അമ്മയെ പോയി കണ്ടോട്ടെ. രാമനെ കണ്ടു, രാമൻ എഴുന്നേറ്റ് ഗുരുവിനെ കണ്ട് നമസ്കരിച്ചു. എന്താ രാമ വിശേഷങ്ങൾ? അത് പിന്നെ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഭഗവാനെ ഈ ഭക്ഷണം കഴിച്ചാലും മരിച്ചു പോകും, രാജ്യം ഭരിച്ചാലും മരിച്ചു പോകും, എന്നീ മരിക്കാനാണ് ജീവിതമെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ കാത്തു കിടന്ന് ഇത്രയും കഷ്ടപ്പെടുന്നു എന്ന് ആലോചിക്കുകയാണ്. നീ പറയുന്നത് ശരിയാണ്, പക്ഷേ നീ മരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, നീ ജീവിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ജീവിതത്തെ കുറിച്ച് മാത്രം പറയാനേ നിനക്ക് അവകാശമുള്ളൂ, മരണത്തെ കുറിച്ച് പറയാൻ നിനക്ക് അവകാശമില്ല, കാരണം നീ മരിച്ചില്ല. അപ്പൊ എങ്ങനെ കണ്ട് ജീവിതം മെച്ചപ്പെടുത്താൻ പറ്റും, എങ്ങനെ ജീവിതത്തിന് വളരെയധികം പ്രോത്സാഹനജനകമാക്കി മാറ്റാൻ പറ്റും, ആകർഷിക്കാൻ ആകർഷണ ശക്തിയുള്ളതായി മാറ്റാൻ പറ്റും, അത് ചെയ്യുകയാണ് നിന്റെ കടമ. അതുകൊണ്ട് പൊന്നുമോൻ ഒരു കാര്യം ചെയ്യും, എഴുന്നേക്ക്, ചാപ്പാടഴിക്ക്, നല്ല ആരോഗ്യം വരുത്ത്, സൗന്ദര്യമുള്ളവനായി മാറ്, ഒരു വലിയ രാജാവാകണം, ഈ രാജ്യം മുഴുവനും വളരെ സ്വർഗമാക്കി മാറ്റുക, അതാണ് നിന്റെ കടമ. അതാണ് യോഗവാസിഷ്ഠം. അങ്ങനെ അത് കേട്ട രാമൻ ഇറങ്ങി നേരെ വിളിച്ച് അന്ന് വിശ്വാമിത്രന്റെ അടുത്തുകൊണ്ട് വിശ്വാമ കൂട്ടിത്തൊരാട്ടി കൊടുത്ത ഭയമുണ്ടാന്ന് പറഞ്ഞേ. ഇതല്ലേ ചെയ്തത്? ഇതെന്ത് ചെയ്തു? പറഞ്ഞു, ഹാ നിനക്ക് വൈരാഗ്യം വന്നിരിക്കുന്നു, പറ്റിയ സമയമാണ്, എന്നിട്ട് വാ. നീ മരിച്ചിട്ടുണ്ടോ? ഇല്ല. അതിനെപ്പറ്റി പറയാൻ നിനക്ക് അവകാശമില്ല. അപ്പൊ ഇതാണ് വിശ്വാമിത്രനും പിന്നെ വസിഷ്ഠനുമായിട്ടുള്ള വ്യത്യാസം. അങ്ങനെ രാമൻ തിരികെ വന്നു. യോഗവാസിഷ്ഠം നമ്മള് വായിച്ചാൽ ഇതാണ് അതിന്റെ സംതോട്ടം. അതിൽ യോഗവാസിഷ്ഠന്റെ പറയണ എന്താണ്? മനഃകൃതം കൃതം രാമ ന ശരീരം കൃതം.
അതായത് മനസ്സുകൊണ്ടാണ് ഈ എല്ലാം ഉണ്ടാകുന്നത്. തേന ഈ ആലിംഗന കാന്ത, നീ ഒരു ഭാര്യയെ ആലിംഗനം ചെയ്യുന്നു, നീ നിന്റെ മകളെയും ആലിംഗനം ചെയ്യുന്നു, രണ്ടിനും വ്യത്യാസമുണ്ട്. അപ്പോ ശരീരം കൊണ്ട് ആണ് ആലിംഗനം ചെയ്തത്, പക്ഷേ മനസ്സുകൊണ്ടെന്താണ്, ഒന്നിനെ ഭാര്യയായി കണ്ടു, മറ്റതിനെ മകളായി കണ്ടു. അപ്പം മകളും ഭാര്യയും ഉണ്ടായത് ശരീരത്തിലല്ല, മറിച്ച് മനസ്സിലാണ്. അപ്പൊ ശരീരത്തിന് നിയന്ത്രിക്കുന്നത് മനസ്സാണ്. എത്രയോ വലിയ ശരീരത്തിനെ കാണാൻ കഴിയാത്ത എവിടെയോ ഇരിക്കുന്ന ഒരു കൊച്ചു മനസ്സെന്ന് പറയുന്ന ഒന്നാണ് നിയന്ത്രിക്കുന്നത്. അപ്പൊ എന്താണ് ആവശ്യം? മനക്രതം കൃതം രാമ, രാമ മനസ്സുകൊണ്ടാണ് നീ സൃഷ്ടി ഉണ്ടാകേണ്ടത്. നിന്റെ മനസ്സിന് ശക്തമായ വേണം മരണത്തിനെ കുറിച്ച് ഓർമ്മിച്ച് ദുഃഖിക്കുവാനും മരിക്കാൻ വേണ്ടി കാത്തു കിടക്കേണ്ട ആവശ്യമില്ല. മരണം വന്നാൽ ആര് തടഞ്ഞാലും വാതിൽ പൊട്ടി തുറക്കേണ്ട ആവശ്യമില്ല. തന്നെത്താനെ മരണം ഞെത്തിക്കോളും. അതിനെ നീ ക്ഷണിച്ചു വരുത്തണ്ട, അതിന് നീ ശരീരത്തിന് തയ്യാറാക്കണ്ട, ബുദ്ധിയെ തയ്യാറാക്കണ്ട. കട്ടിലിൽ വിരിപ്പ് വിരിച്ചിട്ട് മരന്ന് കിടക്കാൻ പ്ലാനിടുന്ന മരണം വന്നോളും. പിന്നെന്താണ്, ജീവിക്കണം, അത് തപസ്സാണ്. മരണം തപസ്സല്ല, അത് തമസാണ്. ജീവിതം തപസ്സാണ്. അതിനെന്ത് ചെയ്യണം? തപസ്സിന് വേണ്ടി നിന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. കണ്ണുകൾ കൊണ്ട് സംഭരിക്കുക, കാതുകൾ കൊണ്ട് സംഭരിക്കുക, അതിനൊക്കെ തന്നെ വിശാലമായ ഓമകുണ്ഠത്തിലേക്ക് നമ്മൾ അർച്ചിക്കുക. അതിൽ നിന്ന് വരും ഓമകുണ്ഠത്തിൽ നിന്നുള്ള ഫലം. അതാണ് ജീവിതത്തിൻ്റെ. ഇങ്ങനെ ഉള്ള വസിഷ്ഠന്റെ ഉപദേശം കൊണ്ട് വിരക്തനായ രാമൻ തിരികെ ജീവിതത്തിലേക്ക് വന്നു. ഇല്ലായിരുന്നു എങ്കിൽ രാമൻ അത് അങ്ങനെ ഒരു തപസ്യായി മാറിപ്പോയിന്. ഇവിടെ ആശ്രമത്തിൽ തന്നെ ഞാൻ 4 ദിവസം പൂജ കാരണമായിട്ട് ചെയ്യുകയാണെങ്കിൽ സ്വാമിജി വന്നിട്ട് അവിടെ നിന്ന് പറയും, കൃഷാനന്ദ ഇവിടെ അവിടെ പൂജ എന്തൊക്കെ, ഓ എൻ്റെ പൂജ അഞ്ഞു വിളി അവിടെ നീ യു പി പോകണില്ലേ, ഓ പോകണുണ്ട്. ആ പിന്നെ ഇവിടെയൊക്കെ കണ്ണുടച്ചിരുന്ന കാര്യം പറ്റുമോ, പോയിട്ടുവാ യു പി പോയി. യു പിയിൽ ചെന്ന് അവിടെ എല്ലാം ശരിയാക്കി അവിടെ ഒരു പൂജ തുടങ്ങാൻ നേരത്തെ എന്താ പറയും, ആ അവിടെ ശിഷ്യന്മാർ വേണ്ടി നീ ഇരിക്കുകയാണല്ലേ, ബാംഗ്ലൂരിൽ പോകണില്ലേ, അവിടെ പോയി. ഇങ്ങനെയൊക്കെ ഓടുക. കാരണം എന്താണ്, അങ്ങനെ കർമ്മനിരതനായി ഓടിയെങ്കിൽ മാത്രമേ അനുഭവ സമ്പന്നമായിട്ടുള്ള ആധ്യാത്മികത്തിന് യോഗ്യമായി മാറുകയുള്ളൂ. അത് ആധ്യാത്മികം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരുപാട് താരകയെയും പിന്നെ പിന്നെ ഇപ്പോ ഇതാ വരാൻ പോകുന്നുണ്ട്, ആരാണ്, പരശുരാമൻ നോക്കിക്കോളണേ. കല്യാണം കഴിച്ച് പാവം വരണ വഴിയില് സാധാരണ ഇന്നിപ്പോ കല്യാണം കഴിച്ചപ്പോ ഞാൻ കോടാലി എടുത്തോണ്ടൊന്നും ഇറങ്ങിയില്ല, മറിച്ച് അവർക്ക് പൂവും പഴവും ഒക്കെ കൊടുത്ത് പ്രാർത്ഥനയും കൊടുത്താണ് വിട്ടത്. എന്നാല് പരശുരാമൻ ചെയ്തത് എന്താണ്, രാമൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോ കോടാലി എടുത്തുകൊണ്ട് വന്നു. ഈ ലോകത്തിൽ വേറൊരു രാമൻ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അടുത്ത ദിവസം നമുക്ക് അപ്പൊ അതിന്റെയൊക്കെ അർത്ഥം എന്താണ്, അവിടെയാണ് നേരത്തെ കൂടി പറഞ്ഞിരിക്കുന്നത് മനക്രിതം കൃതം രാമ ശരീരം കൃതം. അതായത് ഭയങ്കരമായിട്ടുള്ള താടകയെ കൊല്ലാനായിട്ട് എന്ത് കിട്ടി, നിന്റെ മനസ്സിൽ ശക്തി ഉണ്ടായപ്പോൾ ഈ താടക എനിക്കൊന്നുമല്ല പറഞ്ഞു. ഇത് താടക താമസിക്കുന്ന വനമാണ്, നമുക്ക് അതിലൂടെ പോണോ, സ്വല്പം ഇങ്ങോട്ട് മാറിപ്പോയിരുന്നാൽ ഈ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ, അല്ല ഗുരുനാഥ, എനിക്ക് അതിലേ കൂടെ തന്നെ പോകണം, കാരണം ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് ഈ താടകയെ നേരിടേണ്ട ആവശ്യമുണ്ട്. എന്റെ ഗുരുനാഥന്റെ അടുത്ത് നിന്ന് ഞാൻ നേരിടുമ്പോൾ അങ്ങനിക്ക് വേണ്ടുന്ന എല്ലാ വിധത്തിലുള്ള ഉപദേശങ്ങളും തരും, അതുകൊണ്ട് അങ്ങക്ക് വിരോധമില്ലെങ്കിൽ ഇതിലേ തന്നെ നമുക്ക് പോകാം. കാരണം താടകയെ പോലും പേടിക്കുകയാണ് എങ്കിൽ അതിനപ്പുറത്തുള്ള ഭയങ്കരമായ താടകയും ശൂർപ്പണകയെയും രാവണനെയും മറ്റുമൊക്കെ എങ്ങനെ നേരിടാൻ പറ്റും. അതുകൊണ്ട് ആദ്യത്തെ ട്രയൽ തന്നെ നല്ല ചങ്കൂറ്റമുള്ള ആളായിക്കോട്ടെ താടക. നേരെ മറിച്ച് നമ്മളാണെങ്കിൽ എന്ത് പറയും, അയ്യോ താടക നമുക്ക് ഇതിലൂടെ പോകാം, അവിടെ പോയിട്ട് ഇനി വയ്യാതെയൊന്നും വേണ്ട, രാമൻ അങ്ങനെയല്ല പറയുന്നത്, അതിലേക്കൂടെ തന്നെ പോയി. അതായത് എന്താണ്, മനക്രിതം കൃതം രാമ ശരീരം കൃതം. അവളുടെ ഭയങ്കരമായിട്ടുള്ള ശരീരം കൊണ്ടോ അവളുടെ അട്ടഹാസം കൊണ്ടോ നീ പേടിക്കരുത്. കാരണം നിനക്ക് നീ പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു മനസ്സുണ്ട്. ആ മനസ്സിൽ താടകൻ നിനക്കൊരു ചുക്കുമല്ല എന്ന് നീ തീരുമാനിച്ചാൽ താടകയായിരുന്നു. അങ്ങനെ തീരുമാനിക്കാനൊരു മനസ്സ്
ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഒരവസരമാണ് വിശ്വാമിത്രൻ അവിടെ ഉണ്ടാക്കിയത്. എന്ത് ചെയ്തു ചോദിച്ചപ്പോൾ നേരെ പോയി അദ്ദേഹത്തിനോട് ചോദിച്ചു, നമ്മുടെ മറ്റേ അവസരം വിറ്റാലേ ഉണ്ടാവും ഇല്ലേ? അപ്പൊ അതുകൊണ്ട് അവിടെ വെച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്ന് മറ്റൊന്നിനോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആധ്യാത്മികമായിട്ടുള്ളൊരു യാത്രയാണ്. പോയിട്ട് വസ്തുക്കൾ കൂടുതലും പിടിക്കാനോ അല്ലെങ്കിൽ അവിടെ നിന്നെന്തെങ്കിലും സമ്പാദിക്കാനോ ഒന്നിനുമായിരുന്നില്ല, മറിച്ച് അതൊക്കെ കടന്നു പോകുമ്പോൾ ആധ്യാത്മികമായ ഒരു നിലയിൽ നമ്മൾ ഇപ്പോൾ ഒന്ന് ഇത്രയൊക്കെ ചെയ്തു. ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊണ്ടുപോകണം എന്താ? കാരണം കാണിക്കാനുള്ളതൊന്നും കിട്ടിയില്ല, പിന്നെയോ കാണാത്തതാണ് കിട്ടുന്നത്. കാണാത്ത കാര്യത്തിന് കാണിക്കാൻ പറ്റും ഇല്ല, അറിയാത്തതാണ് കിട്ടുന്നത്, അറിയാത്ത കാര്യത്തിന് പറയാൻ പറ്റും ഇല്ല. അപ്പോൾ ഇതിലൂടെ നമുക്ക് കിട്ടുന്നത് പറയാൻ പറ്റൂല, കാണിക്കാൻ പറ്റൂല. അതായത് വെള്ളത്തിലിട്ടാൽ നനയില്ല, തീയിലിട്ടാൽ വേവുകയില്ല, കാറ്റടിച്ചാൽ പറന്നു പോവുകയില്ല. അങ്ങനെയുള്ള ഒരു കാലവും നഷ്ടപ്പെടാത്ത അമൂല്യമായ ഒന്നാണ് ആധ്യാത്മം. അത് കിട്ടണമെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെയിരുന്നിട്ട് ആലോചിക്കുന്നത് കൊണ്ടാണ് കിട്ടുന്നത്. ലോകത്തെ സൃഷ്ടി പിന്നെ നടത്തുമ്പോൾ തന്നെ ഒരുപാട് ഭൂതഗണങ്ങളൊക്കെ ശിവനുണ്ടെങ്കിൽ പോലും ഗുരു എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഭൂതഗണങ്ങളെ ഒന്നും കൂട്ടാതെ നമ്മളോട് ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരു ദേവോ, മഹേശ്വര, അവിടെയൊക്കെ പോയി ഈ ഭൂതഗണങ്ങളെയോ മറ്റുള്ളവരെ ആരെയും നമ്മൾ കണ്ടില്ല. കണ്ണഞ്ചിനെ കുതിരയ്ക്ക് കണ്ണ് കെട്ടിയതുപോലെ മൂന്ന് പേരെ മാത്രം കാണാനായിട്ട് പോയി, അതായത് ഗുരു ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ. സൃഷ്ടി സ്ഥിതി ലയം. ഇപ്പോൾ ചോദിക്കും ശിവൻ എന്ന് പറഞ്ഞിരുന്നാൽ പിന്നെ ബ്രഹ്മാവ് സൃഷ്ടിച്ചു, പിന്നെ വിഷ്ണു പിന്നെ വാഴ്ത്തി പുകഴ്ത്തി വലുതാക്കി ശിവൻ തൊലച്ചു. അങ്ങനെയല്ല, ശിവൻ സംഹരിക്കുന്നത് എന്തിനാണ്? നമ്മളിലെ കേടുപാടുകളെ സംഹരിക്കുന്നു, നമ്മളിലുള്ള ഹലാഹല വിഷത്തിനെ സംഹരിക്കുന്നു, നമ്മളിലുള്ള ആവശ്യമില്ലായ്മയെ സംഹരിക്കുന്നു, നമുക്ക് വേണ്ടാത്ത തൊപ്പി നമ്മുടെ തലയിൽ വയ്ക്കാൻ സംഹരിക്കണില്ല. ആരാണ്? ശിവൻ. അതാണ് പറയുന്നത് എന്താണ്? അർത്ഥനാരീശ്വര ശിവ, ശിവ മംഗളസ്വരൂപ. അതാണ് ശിവൻ. ശിവൻ മംഗളസ്വരൂപനാണ്. നമ്മൾ പറഞ്ഞു വന്നത് ഓ ശിവൻ സംഹരിച്ചത്, അങ്ങനെയല്ല. സംഹരിക്കുന്നത് എന്തിനെയാണ്? നമ്മളെ അല്ല, നമ്മുടെ കേടുകളെയാണ്. അതുകൊണ്ട് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ബാല്യകാലത്തിൽ പിന്നെ രാമൻ്റെ കളികളും മറ്റുമൊക്കെ കൂടുതൽ വളരെ വിശാലമായിട്ട് എഴുതിയിട്ടുണ്ട് രാമചരിത മാനസത്തിൽ. അതിൽ വാസു തുളസീദാസ് രാമചരിതത്തിൽ ബാല്യകാലം പറയുമ്പോൾ രാമൻ ഇങ്ങനെ ഓടിക്കഴിയുമ്പോഴത്തേക്ക് മറിഞ്ഞു വീഴും. മറിഞ്ഞു വീഴുമ്പോൾ കാലിലെ ചെലങ്കയും കയ്യിലെ തളയും വളയും ഒക്കെ കൂടെ അങ്ങനെ കിളിങ്ങുന്ന ഡുമുക്ക് ഡുമുക്ക്, അതിലേക്ക് രാമൻ വീഴുന്നതാണ് ഡുമുക്ക് ഡുമുക്ക് എന്നാണ്. അപ്പോൾ ആ ശബ്ദത്തിനനുസരിച്ച് കാലിലെ ഈ വളകളുടെ ശബ്ദം ഉണ്ടാക്കും. അങ്ങനെയുള്ള മനോഹരമായ ബാല്യകാലത്തെപ്പറ്റി ഒരുപാട് വിശാലമായിട്ട് പിന്നെ തുളസീദാസ് രാമായണം ചെയ്തിട്ടുണ്ട്. ഇത് അവിടെയൊക്കെ വളരെ വളരെ കുറച്ച് 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 കുറച്ച്, കാരണം ഇത് അധ്യാത്മികമാണ്. അപ്പോൾ നമ്മളിപ്പോൾ പിന്നെ എന്തൊക്കെ എഴുത്തച്ഛൻ്റെ വിശാലമായ ആ മനസ്സ്, കേരളക്കരയിലെ ദുഷ്ടന്മാരായിട്ട് ഉള്ള ചിന്തകന്മാരെ ആ ദുഷ്ടതയിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എഴുത്തച്ഛൻ ചെയ്ത തപസ്, രാമായണത്തിലെ രാമൻ്റെ ബാല്യകാലം, പിന്നെ ഐക്യത്തോടു കൂടിയിട്ടുള്ള ദശരഥൻ്റെ പിന്നെ പട്ടറാണിമാർ മഹർഷിമാർ, പട്ടമഹിഷിക്ക് അർത്ഥം എഴുതി എന്താണെന്നറിയാം? ചത്ത എരുമേന്ന്. പട്ട് പടുകന്ന് മരം പട്ടു എന്ന് പറഞ്ഞാൽ പല കല്യാണം, മഹിഷി എന്ന് പറഞ്ഞാൽ എരുമ, പട്ടമഹിഷി ചത്ത എരുമ. ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ട് രാമായണത്തിനെയും ഈശ്വര ചൈതന്യങ്ങളെയും ലോകത്തിൻ്റെ നിലനിൽപ്പിനെയും ഇന്ന് ആളുകൾ എങ്ങനെ മറുപടി പറയണം എന്ന് ആലോചിക്കുമ്പോൾ ത്രേതായുഗത്തിലെ ശ്രീരാമചന്ദ്രൻ്റെ ചരിത്രം വാൽമീകി എഴുതി നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ പഠിക്കുകയും അറിയുകയും മാനിക്കുകയും അനുസരിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാനുള്ള ഒരു ഒരു പഠന ശിബിരമാണ് ഇത്തരം ഓരോ സംരംഭങ്ങൾ. ഇതിന് നിങ്ങൾക്ക് എല്ലാ ഗുരുനാഥന്മാരുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും
ഇന്ന് തുടങ്ങി വെച്ച വാസ്തവത്തിൽ ഈ പാദുക പൂജ തന്നെ വാസ്തവ നമ്മുടെ രാമായണ പാരായണത്തിൻ്റെ ഒരു തുടക്കം കുറിക്കുകയാണ്. ഇതിലൂടെ വിരാടവും വിശാലവുമായ രാമൻ്റെ വഴിയെ നമുക്ക് കണ്ടെത്താൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സർവ പ്രാർത്ഥനകളും ദേവഗുരു സ്വാമി സത്യാനന്ദ സ്വരൂപത്തിൽ പാദങ്ങളുടെ പാദാരവിന്ദങ്ങളിലും നീലകണ്ഠ ഗുരുപാദരുടെ പാദവൽക്കങ്ങളിലും ശ്രീരാമചന്ദ്രൻ്റെയും ആഞ്ജനേയ മഹാപ്രഭുവിൻ്റെയും കലിയുഗവലനായ അയ്യപ്പൻ്റെയും മഹാഗണപതിയുടെയും ദത്താത്രേയ മഹാഭഗവാന്റെയും പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നവഗ്രഹ പ്രതിഷ്ഠയോടെ നടത്തിയിട്ടുണ്ട്. ആ നവഗ്രഹങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാഗരാജാവിൻ്റെ ക്ഷേത്രമുണ്ട്, ശിവൻ്റെ ക്ഷേത്രം രാമേശ്വര ശിവനുണ്ട്, അതുപോലെ എല്ലാവരുടെയും അനുഗ്രഹം നമുക്കും നാട്ടിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുകയും ഈ ഇതിലേക്ക് നമ്മളുടെ ഉദ്ഘാടനം എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രവർത്തനത്തിന് തിരശീല മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ജയ് ശ്രീരാം.